കേന്ദ്ര സർക്കാരിനെതിരെ മുൻ സൈനിക ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയെന്ന കോൺഗ്രസിന്റെ പ്രചരണം പൊളിയുന്നു. തങ്ങൾക്ക് കത്ത് എഴുതിയിട്ടില്ലെന്നും ഒപ്പിട്ടത് ആരാണെന്ന് അറിയില്ലെന്നും മുൻ സൈനിക മേധാവികൾ വ്യക്തമാക്കി. അതേസമയം മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവനും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയതെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. മുൻ ഉദ്യോഗസ്ഥർ എഴുതിയ കത്താണെന്ന് അവകാശപ്പെട്ട് ഒരു കത്ത് ഉയർത്തിക്കാട്ടി കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. ഇതോടെ പല മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഏറ്റുപിടിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം ഇത്തരത്തിൽ ഒരു കത്ത് എഴുതിയിട്ടില്ലെന്ന് വ്യക്തമാക്കി മുൻ സൈനിക ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. കത്തിൽ പേരുള്ള മുൻ സൈനിക ഉപ മേധാവി M.N. Naidu, മുൻ വായുസേനാ മേധാവി N.C. Suri, ജനറൽ റോയ്ഗ്രഡ് എന്നിവർ കത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി. കൂടാതെ ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കത്ത് വ്യാജമാണെന്ന് പറഞ്ഞ മുൻ സൈനിക ഉദ്യോഗസ്ഥരെ AICC വക്താവ് അഭിഷേക് മനു സിംഗ് അപമാനിക്കുകയും ചെയ്തു. ഇതോടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രചരണം കൂടി വ്യാജമാണെന്ന് തെളിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സൈനിക നടപടികൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്ക് മുൻ സൈനിക മേധാവികളുടെ കത്ത് ലഭിച്ചതെന്ന വാർത്തകൾ വരുന്നത്. സൈന്യത്തിന്റെ നേട്ടം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. PJP സൈന്യത്തെ അപമാനിക്കുകയാണെന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. എന്നാൽ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിക്കുകയും ചെയ്തു. 4 കരസേന നാവികസേന മുൻ മേധാവികളും 1 വ്യോമസേനാ മേധാവിയുമടക്കം 156 മുൻ സൈനിക ഉദ്യോഗസ്ഥരാണ് ആശങ്ക അറിയിച്ച് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയതെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. സൈനിക നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും കത്തിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഇന്ത്യൻ സൈന്യവും മോദിയുടെ സേനയാണെന്ന പരാമർശം സൈന്യത്തിന്റെ യൂണിഫോമിനോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിച്ച് വോട്ടഭ്യർത്ഥിച്ച ഡൽഹി BJP അധ്യക്ഷൻ മനോജ് തിവാരിയുടെ നടപടി ഉൾപ്പെടെയുള്ളവ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ അസാധാരണവും അംഗീകരിക്കാനാവാത്തതുമാണെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു. സൈനിക നടപടികൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ രാഷ്ട്രപതി നടപടി സ്വീകരിക്കണമെന്നും സൈന്യത്തിന്റെ നിഷ്പക്ഷ മുഖം കാത്തു സൂക്ഷിക്കേണ്ടത് ഉണ്ടെന്നും ഉദ്യോഗസ്ഥർ കത്തിൽ അഭ്യർത്ഥിക്കുന്നു. അല്ലാത്തപക്ഷം ഇത് സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുമെന്നും അത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തി. ഇതിന് പിന്നാലെ സൈന്യത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് BJP ആണെന്ന് കോൺഗ്രസും വിമർശിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രപതിക്ക് സൈനികർ അയച്ച കത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് BJP ആഞ്ഞടിച്ചിരുന്നു. അങ്ങനെ നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ BJP കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കത്ത് സൈന്യത്തിന്റെ മേലധികാരികളൊന്നും ആ കത്ത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുമില്ല, രാഷ്ട്രപതിക്ക് കത്ത് കിട്ടിയിട്ടുമില്ലെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത് കോൺഗ്രസ് ആണ്. കാരണം ആരോപണം ഉന്നയിച്ചതും കത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതും വാർത്താ സമ്മേളനം നടത്തിയതും ഒക്കെ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും കോൺഗ്രസിന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.